ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ് ഷുയ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരുപാട് വ്യക്തികൾ പിന്നെ വീടിൻ്റെ പുതിയ വീട് വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്, പുതിയ വീട് പണി തുടങ്ങാനായിട്ട് നിൽക്കുന്നവരുണ്ട്, വീട് പണി തുടങ്ങിയവരുണ്ട്, അതിൻ്റെ പകുതിയിലെത്തിയവരുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്തവരുണ്ട്. അപ്പോൾ ഈ പ്രധാന ഒരു വീട് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ആ വീടിൻ്റെ പ്രധാന വാതിൽ തന്നെയാണ്. അപ്പോൾ ആ പ്രധാന വാതിൽ ഏറ്റവും സൗഭാഗ്യമുള്ള ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ പിന്നെ ശരീരത്തിലേക്കുള്ള എല്ലാ എനർജികളും നമുക്ക് ഈ ഭക്ഷണത്തിലൂടെയാണ് കിട്ടുന്നത്, അത് നമ്മുടെ പിന്നെ വായിലൂടെയാണ് ചെല്ലുന്നത്. അപ്പോൾ അത് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക, അല്ലെങ്കിൽ അങ്ങോട്ട് കൊടുക്കുന്ന ഭക്ഷണം നല്ല ആരോഗ്യകരമായിട്ടുള്ള ഫുഡ് കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. എന്നുള്ളതുപോലെ തന്നെയാണ് പ്രധാന ഡോറും, അത് ഏറ്റവും ഉചിതമായ സ്ഥലത്ത് വേണം അത് വെക്കാനായിട്ട്. ഉചിതമായ സ്ഥലത്ത് അത് വയ്ക്കുമ്പോഴത്തേക്കും നമ്മുടെ ജീവിതത്തിൽ അത്തരം നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാവും. അപ്പം അതിൽ പിന്നെ സ്ഥാനം തെറ്റിയാണ് പ്രധാന ഡോർ ഇരിക്കുന്നതെങ്കിൽ നമുക്ക് വരാനുള്ള സൗഭാഗ്യങ്ങൾ പലതും നമുക്ക് ലഭിക്കാതെ പോകുന്നൊരവസ്ഥയുണ്ട്. ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന വാതിലുകൾ എവിടെ വയ്ക്കാം, എവിടെ വരാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇത് ഒരു വീടിനെ കറക്റ്റ് 8 തിരിച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് വടക്ക് ദർശനമുള്ളൊരു വീട്, ഇതാണ് വടക്ക് ഭാഗം. വടക്ക് ദർശനമുള്ളൊരു വീടിൻ്റെ പ്രധാന ഡോർ എവിടെ വയ്ക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫുള്ള് നീളമെടുത്ത് പകുതി വന്നിട്ട് പകുതിക്ക് ഇപ്പുറത്തോട്ടുള്ള സ്ഥലത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് പ്രധാന ഡോർ വയ്ക്കാം. ഇത് നേരത്തെ 1-2 പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത് ഒത്തിരി ആൾക്കാർ സംശയം ചോദിക്കുന്നതുകൊണ്ടാണ് ഞാനിവിടെ വീണ്ടും ആവർത്തിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എൻ്റെ വീടിൻ്റെ ദർശനം വടക്കോട്ടാണ്, ഞാനപ്പോഴത്തേക്ക് എവിടെ അതിൻ്റെ ഡോറ് വയ്ക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഡോറിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥലം. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾ ഡോർ വെച്ച്, ഇത് പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അവരുടെ പ്രധാന ഡോർ ഇവിടെ വെച്ചുപോയി, ഇവിടെ വെച്ചു പോയപ്പോഴത്തേക്ക് നിങ്ങൾ ഓടിപ്പോയി അത് പൊളിക്കേണ്ട കാര്യമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫെങ് ഷുയ് കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് ഈ ഡോറിൻ്റെ സ്ഥാനം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാം. ഇപ്പോൾ ഫെങ് ഷുയിൽ നല്ല സ്റ്റാർ, ഒരു 8 എന്ന് പറയുന്ന സ്റ്റാർ ഇവിടെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഈ വീടിനുണ്ടാവും. ഇത് നമ്മൾ വാസ്തുവിൽ പൊതുവേ പറയുന്നതാണ്, ഈ വടക്ക് നിന്ന് വടക്ക് കിഴക്കോട്ടുള്ള ഭാഗത്ത് ഡോറിന് ഏറ്റവും ഉത്തമമെന്ന്. അപ്പോൾ നിങ്ങൾ ഫ്ലൈങ് സ്റ്റാറും കൂടെ നോക്കാം. ഫ്ലൈങ് സ്റ്റാറും കൂടെ നോക്കിയിട്ട് നല്ല സ്റ്റാർ നിങ്ങളുടെ ഡോറിൽ ഇപ്പോൾ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ ഡോറ് പൊളിക്കേണ്ടതില്ല. ഈ ഡോർ ഇവിടെ വന്നതിന് ഫെങ് ഷുയിൽ അല്ലെങ്കിൽ വാസ്തുവിൽ റെമഡി ഉണ്ട്, ആ റെമഡി മാത്രം ചെയ്താൽ മതിയാവും. അപ്പം ഈ വടക്കോട്ട് ദർശനമുള്ള വീടിന് ഇവിടെ കൊടുക്കാം. അടുത്തത് കിഴക്ക് ദർശനമുള്ളൊരു വീടിന് നമുക്ക് ഇവിടെ കൊടുക്കാം. അതും ഇതുപോലെ പകുതി എടുക്കുക, പകുതിയിൽ നിന്നും ഇങ്ങോട്ടുള്ള സ്ഥലത്ത് നമുക്ക് പ്രധാന ഡോറ് കൊടുക്കാം, അതും ഏറ്റവും ഉത്തമമാണ്. ഇവിടെ നിങ്ങളൊരു ഡോറ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് കാണിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാറ്റിപ്പണിയേണ്ടതാണ്. ഇത് കിഴക്ക് ദർശനമുള്ള ചില വീടുകൾക്ക്, അതായത് കിഴക്ക് വെസ്റ്റ് പിന്നെ ഈസ്റ്റ് 3-2 പോകുന്ന ചില വീടുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ തെക്ക് കിഴക്കാണ് ഈ ഡോറ് നിൽക്കുന്നതെങ്കിൽ ഇവിടെ 2-5 എന്ന് പറയുന്ന ഒരു സ്റ്റാർ വന്ന് നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഒത്തിരി നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഈ ഡോറ് തരും. അപ്പോൾ അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലൊരു ഫെങ് ഷുയ് കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് ഇതിൻ്റെ പരിഹാരം നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. അടുത്ത് നമുക്ക് തെക്ക് ദർശനമുള്ളൊരു വീടിനെ സംബന്ധിച്ച് ഇതിൻ്റെ സെൻട്രലിൽ നിന്നും ഇങ്ങോട്ടുള്ള ഭാഗത്ത് നമുക്കിത് ചെയ്യാം. പടിഞ്ഞാറ് ദർശനമുള്ളൊരു വീട്, പടിഞ്ഞാറ് ദർശനമുള്ള വീടെന്ന് പറയുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ സെൻട്രലിൽ നിന്നും ഇങ്ങോട്ടുള്ള ഭാഗത്ത് നമുക്ക് ഡോറ് ചെയ്യാവുന്നതാണ്. അതേസമയം നിങ്ങളുടെ ഡോറ് ഈ ഭാഗത്താണ് അല്ലെങ്കിൽ ഈ ഭാഗത്താണെങ്കിൽ, അതായത് കന്നിമൂലയിൽ നിന്നിട്ട് പുറത്തിറങ്ങുന്ന രീതിയിലാണ് നിങ്ങളുടെ ഡോറ്, അത് തെക്കോട്ടായാലും ശരി എന്നാൽ പടിഞ്ഞാറോട്ടായാലും ശരി എന്നാൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വരുന്ന സമ്പത്തെല്ലാം നിങ്ങൾക്ക് അത് ഇരട്ടി കൂടുതൽ ചിലവായി പോകാനും നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഫെങ് ഷുയ് കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് അതിൻ്റെ വേണ്ട പരിഹാരങ്ങൾ ചെയ്തുകൊണ്ട് ഈ വെൽത്ത് ലോസ് നിങ്ങൾക്ക് തടയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പിന്നെ ഒത്തിരി ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, എൻ്റെ മകൻ പുറത്തേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്, ഒത്തിരി കാര്യങ്ങൾ നോക്കിയിട്ട് അവന് പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല. ചിലർ മക്കൾ പുറത്തോട്ട് പോകാനായിട്ട് ജോലിക്കായിട്ടായിരിക്കും, ചിലർ മറ്റേ വിദ്യാഭ്യാസ കാര്യത്തിനായിട്ട് പുറത്തോട്ട് പോകാനായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിന് ഫെങ് ഷുയിൽ എന്തെങ്കിലും റെമഡി ഉണ്ടോ, ടൂൾ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വളരെ വിദേശ യാത്രകൾക്കുള്ള ഒരു ടൂളായിട്ട് ഫെങ് ഷുയിൽ കണക്കാക്കുന്നത് എന്ന് പറയുന്നത്, ഇതിലത്തെ ഒരു വലമ്പിരി ശംഖും, ഇതിലെ ഒരു ക്രിസ്റ്റലിൻ്റെ ക്രിസ്റ്റൽ ഗ്ലോബും, ഇത് ഒരു ചെറിയ പ്ലേറ്റിനകത്താക്കിക്കൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ സ്വീകരണ മുറിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത് വയ്ക്കുന്നത് വിദേശ യാത്രകളിൽ വളരെയധികം പ്രയോജനമായിട്ടുള്ളൊരു ടൂളാണ്. അപ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത്തരത്തിലുള്ളൊരു ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.